ഹായ് ഫ്രണ്ട്സ്, സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ ഒരു 15,000 രൂപ ഒരു താഴേക്ക് പ്രൈസ് റേഞ്ചിനകത്ത് ഇറങ്ങുന്ന ഏറ്റവും പുതിയ മോഡലാണ് സാംസങ് ഗലക്സി എ പതിമൂന്ന് 4G A13 4G. കേട്ടോ, ഇതിന് തന്നെ 5G ഫോണുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്യുന്നത് 4G ഫോണാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്കിത് അൺബോക്സിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇത് അൺബോക്സ് ചെയ്തിട്ട് ഫോൺ എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഫോണിൻ്റെ മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടെ ചാർജർ കിട്ടും. അതന്നെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ പെട്ടി പൊട്ടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കത് എന്തായാലും ഓപ്പൺ ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് സാംസങ് ഗലക്സി A13 എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. ബോക്സൊക്കെ സാധാരണ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ ബോക്സ് കാണുന്ന പോലെ തന്നെ ആ സെയിം ബോക്സ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇവിടെ മുകളിലായിട്ട് ഗലക്സി A13 എന്ന് പറഞ്ഞ ഫോണിൻ്റെ മോഡൽ നെയിം, ഇത് 4G ആണ് കേട്ടോ, 4G എന്ന് കൊടുത്തിട്ടില്ല, 4G ആണ്. പിന്നെ ഇവിടെ ഫോണിൻ്റെ ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്, താഴെ സാംസങ്ങിൻ്റെ ലോഗോ കൊടുക്കുന്നുണ്ട്, സൈഡിലായിട്ട് ഗാലക്സി A13 എന്ന് വലുതായി കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ കുറച്ച് ഡീറ്റെയിൽസ്, അത് ഇതിൻ്റെ സ്ക്രീൻ സൈസ് 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ആണെന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്വാഡ് ക്യാമറ ഉണ്ട്, പിന്നെ 5000 mAh ബാറ്ററി, 15W ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ താഴെ ഇതിൻ്റെ ഡൈമെൻഷനും പിന്നെ ക്യാമറ 50 MP ക്യാമറ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഫ്രണ്ട് 8 MP. പിന്നെ താഴെ ഇവിടെ മേക്ക് ഫോർ ഇന്ത്യ എന്നൊരു ലോഗോ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ബോക്സും ഉള്ളത്. മുകളിലായിട്ട് IMEI നമ്പർ, പിന്നെ മോഡൽ നെയിം. ഇതിൻ്റെ MRP വരുന്നത് 18,500 MRP ഉണ്ട് കേട്ടോ. റേറ്റ് 14,900 ആ റേഞ്ചിനൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ മാനുഫാക്ചറിംഗ് ഡേറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ പെട്ടി പൊട്ടിക്കാം. അപ്പോൾ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് A13 എന്ന് പറയുന്നത്. ആ ബോക്സ് ഫുള്ള് ഫോണാണ് കേട്ടോ, വേറെ ഒന്നുമില്ല, ഫുള്ള് ഫോണാണ്. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ചാർജർ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയ കാര്യമാണ് സാംസങ്ങിൻ്റെ ഫോണിലൂടെ ചാർജർ കിട്ടാന്നുള്ളത്. അപ്പോൾ സാംസങ് ആയ കാരണം ഞാൻ എടുത്ത് പറഞ്ഞാണ് കേട്ടോ, വേറെ ഒന്നും കിട്ടില്ല. ഇയർ ഫോണോ ബാക്ക് പോച്ചോ സ്ക്രീൻ ബട്ടൺ സ്റ്റിക്കറോ ഒന്നും കിട്ടില്ല, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കണം. പക്ഷേ ചാർജർ കിട്ടുന്നുണ്ട്, 15W ടൈപ്പ് സി ചാർജിങ് കേബിളും കിട്ടുന്നുണ്ട്, നല്ല കാര്യം. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് കേട്ടോ സാംസങ്ങിൻ്റെ ഈ ഒരു ഫോൺ വരുന്നത്. പരിസ്ഥിതി സംരക്ഷണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഫോണൊക്കെ വരുന്നത്. എന്നിട്ട് ചാർജർ വേറെ സെപ്പറേറ്റ് വിൽക്കുന്നുണ്ട്, എന്താ ചെയ്യാല്ലേ. അപ്പോൾ ഇതാണ് ഗാലക്സി A13 എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ ലുക്ക് അടിപൊളിയുണ്ട്, കോർണറൊക്കെ നല്ല റൗണ്ടായിട്ട് എഡ്ജായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ ഇത്രയ്ക്ക് ഭംഗിയുള്ള ഫോണാണെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ കയ്യിൽ കിട്ടിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടെന്ന് മനസ്സിലായത്. നല്ല ക്വാളിറ്റി ഉണ്ട്, ബാക്ക് സൈഡ് നല്ല ഗ്ലോസി ബോഡിയാണ്. എന്തായാലും കൈനകത്ത് ഫിംഗർ പ്രിൻറ്റുകളും സ്ക്രാച്ചുകളും എന്തായാലും വരും. ഈ ഫോൺ വാങ്ങിച്ചാൽ അപ്പോൾ തന്നെ ഒരു ബാക്ക് വാച്ച് വാങ്ങിച്ചിടാം കേട്ടോ. 3-4 കളറിൽ വരുന്നുണ്ട്, ഗ്രീനും വൈറ്റും ബ്ലാക്കൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഗ്രീൻ കളറാണ് ചോദിച്ചത്, എനിക്ക് കളർഫുള്ളായുള്ള ഫോൺ വേണമെന്ന് പറഞ്ഞിട്ട് ഗ്രീൻ ചോദിച്ചു, പക്ഷേ ബ്ലാക്ക് കിട്ടിയത് കുഴപ്പമില്ല. എന്തായാലും നല്ല ഈ കോർണറൊക്കെ നല്ല ഭംഗിയുണ്ട്, ഒരു നല്ല ഭംഗിയുണ്ട് മൊത്തത്തിൽ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ആ 3 ക്യാമറകളൊക്കെ നല്ല, സോറി, 4 ക്യാമറകൾ നല്ല ഭംഗിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് പുറത്തേക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടോ, അതായത് ഇപ്പോൾ ഒരു ബാക്ക് പോച്ചൊക്കെ ഇടാണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും ആ ക്യാമറ സമയത്ത് സ്ക്രാച്ച് വരും, അല്ലെങ്കിൽ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഫോൺ വാങ്ങിച്ചപ്പോൾ തന്നെ പോയിട്ട് ഒരു ബാക്ക് പോച്ചോ എന്തായാലും വാങ്ങിച്ചിട്ടോളോ, അല്ലെങ്കിൽ പണിപാളും. തിക്നെസ് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ഫോൺ തന്നെയാണ്, കുറച്ച് തിക്നെസ് ഉണ്ട്. എന്തായാലും കൈനകത്ത് ഒതുക്കി പിടിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ലെന്ന് പറയാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, പവർ ബട്ടൺ വരുന്നുണ്ട്, വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ, മുകളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്, പിന്നെ താഴെ സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ, ടൈപ്പ് സി ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, മൈക്രോഫോണിൻ്റെ ഹോൾ വരുന്നുണ്ട്, 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് സിം ട്രൈ വരുന്നുള്ളൂ, സിം ട്രൈ ഡെഡിക്കേറ്റഡ് മെമ്മറി സ്ലോട്ട് ഇടാൻ പറ്റുന്ന, അത് രണ്ട് സിം കാർഡും മെമ്മറി കാർഡും ഇടാൻ പറ്റുന്ന സിം ട്രൈ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഡൈമെൻഷനിൽ ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഡിസൈൻ വൈസ് നല്ല ഭംഗിയാണ്. ഞാൻ എന്തായാലും ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ റിവ്യൂ ചെയ്തപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഫോണാന്ന് വിചാരിച്ചില്ല. ഞാൻ ഓൾറെഡി എൻ്റെ ഗ്രീൻ കളർ ചോദിച്ചു കേട്ടോ, ഗ്രീൻ കളർ കിട്ടിയില്ല, ഗ്രീൻ ആണെങ്കിൽ ഒന്നും കൂടി നല്ല ഭംഗിയായി തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഈ ഫോണിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു ഇനീഷ്യൽ സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ എടുക്കുന്നതിൽ കൂടുതൽ ടൈം എടുത്തു കേട്ടോ, ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റിൻ്റെ അടുത്തൊക്കെ എടുത്തു സെറ്റപ്പായി വരാനായിട്ട്. സാധാരണ ഇത്ര എടുക്കാറില്ല, പുതിയ ഫോണൊക്കെ കുറച്ച് ടൈം എടുത്തു ഒന്ന് ഓണായിട്ട് ഒന്ന് സെറ്റപ്പായി വരാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗലക്സി A13 എന്ന് പറയുന്ന ഫോൺ ഓണാകുമ്പോൾ കാണുന്ന അതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേ നല്ല ലൈറ്റ് ഉണ്ട്, നല്ല കളർഫുള്ളാണ്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ താഴെ അത്യാവശ്യം കുറച്ച് വലിയ ചിന്ന് വരുന്നുണ്ട്, കുറച്ച് വലിയ തന്നെയാണ് വരുന്നത്. സൈഡിലൊക്കെ നല്ല വളരെ നേരോ ആണ്, വളരെ സ്ലിമാണ്. മുകളിലൊരു നോച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്, അത് വളരെ ചെറിയ നോച്ച് കേട്ടോ, വളരെ ചെറിയൊരു സ്ക്രീനിൽ കാണുന്ന പോലെ വളരെ ചെറിയൊരു ഒഴുക്കൻ നോച്ചാണ് വരുന്നത്.
തൊട്ട് മുൻപത്തെ A12 എന്ന് പറഞ്ഞ മോഡലിനകത്ത് നമുക്ക് HD+ റെസൊല്യൂഷൻ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഫുൾ HD+ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം, നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും അതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ നോക്കി, അത് നമുക്ക് ആകെ 60 Hz മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ സാംസങ്ങിൽ നിന്ന് നമുക്ക് അത്ര കിട്ടുള്ളൂ. എന്തായാലും ഡിസ്പ്ലേ ഫുൾ HD+ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ വലിയ കാര്യം. തൊട്ട് മുൻപത്തെ ഫോണിൽ നിന്നും ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ നല്ല രസമുണ്ട്, കാണാനൊക്കെ നല്ല കളർഫുള്ളാണ്. ഇതിനകത്ത് നമുക്ക് ബ്ലോട്ട് വെയേഴ്സ് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ചധികം ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ, 10, 13 ആപ്പുകൾ, അതായത് പുറമേ നിന്നുള്ള ആപ്പുകൾ ഇതിനകത്ത് കയറി കിടക്കുന്നുണ്ട്. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. കുറേയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് തന്നെയാണ്. ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതിന് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനും പറ്റും. അപ്പോൾ എന്തായാലും കുറച്ച് ആപ്പുകൾ പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഹോം സ്ക്രീൻ. ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ളത്, നല്ല ക്വാളിറ്റി ഉണ്ട്, എന്തായാലും കൊള്ളാം, നല്ല ഡിസ്പ്ലേ ആണെന്ന് പറയാം. ഒരു ഓഫ് ലൈൻ പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് നല്ലൊരു സംഭവമാണ്. ഇനി സെറ്റിംഗ്സിനകത്ത് കയറിയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഇവിടെ മോഡൽ നെയിം A13 കൊടുക്കുന്നുണ്ട്, പിന്നെ IMEI നമ്പർ, കാര്യങ്ങൾ, സോഫ്റ്റ്വെയർ ഇൻഫർമേഷനകത്ത് OneUI 4.1 കൊടുക്കുന്നുണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. പിന്നെ അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ 12 വരുന്നുണ്ട്, അതും ഏറ്റവും അപ്ഡേറ്റഡ് ആണ്. എന്തായാലും 13, 14 അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്, ഉറപ്പാണത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സെക്യൂരിറ്റി അപ്ഡേറ്റുകളും, അപ്ഡേറ്റ്സിന് ക്ഷാമുണ്ടാവില്ല സാംസങ് ആകുമ്പോൾ. അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ പരമായിട്ടുള്ള ഭാഗത്ത് ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. ഇതിൻ്റെ പ്രോസസർ എന്ന് പറയുന്നത് എക്സിനോസിൻ്റെ 850 ആണ് വരുന്നത്, അതിലേക്ക് നമുക്ക് പറയാം. ബാറ്ററി 5000 mAh ബാറ്ററി, 15 W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ചാർജർ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബോക്സിനെ കൂടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ ഭാഗത്ത് ഇതാണ് പറയാനുള്ളത്. പ്രോസസർ എക്സിനോസിൻ്റെ 850, തൊട്ട് മുൻപത്തെ A12 വന്നിരുന്ന ആ സെയിം എക്സൈറ്റിൽ ചിപ്സെറ്റ് തന്നെ വരുന്നത്. കുഴപ്പമില്ലെന്ന് പറയാം, നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റികൾ വലിയൊരു ഗെയിമിങ്ങിനൊന്നും പറ്റില്ല, നോർമൽ ഗെയിമിംഗ് പറ്റും, വേറെ കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഇനി ക്യാമറ എന്ന് പറയുന്നത് 50 MP മെയിൻ റിയർ ക്യാമറ വരുന്നുണ്ട്, നമുക്ക് വരുന്നുണ്ട്. നമുക്ക് 50 MP ഹൈ റെസൊല്യൂഷൻ ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ നോർമലായിട്ട് നോർമൽ ക്യാമറയിൽ എടുത്തൊരു സാധാരണ ഒരു സെൽഫിയാണ് കേട്ടോ, സോറി, ബാക്ക് ക്യാമറയിൽ എടുക്കുന്നൊരു ഫോട്ടോ ആണ്. കുഴപ്പമില്ല, ഒരു എബവ് ആവറേജ് പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്ന് പറയാം, നല്ല കളർഫുൾ ആണ്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, വീഡിയോ നമുക്ക് ഫുൾ HD റെക്കോർഡിംഗ് ഉണ്ട്. പിന്നെ മോർ സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫഷണൽ മോഡ്, പനോരമ മോഡ്, ഫുഡ് മോഡ്, മാക്രോ മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറ കൂടെ തന്നെ വരുന്നുണ്ട്. വൈഡ് ആംഗിൾ ക്യാമറ ഉള്ളത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് പല കമ്പനിക്കാരും വൈഡ് ആംഗിൾ ക്യാമറ ഒഴിവാക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വൈഡ് കൊടുക്കുന്നുണ്ട്, 5 MP, എന്നാലും പേരിനെങ്കിലും കൊടുക്കുന്നുണ്ടെന്ന് പറയാം. സെൽഫി ക്യാമറ 8 MP ആണ്, ഞാൻ ജസ്റ്റ് ലൈവായിട്ടൊരു സെൽഫി എടുത്ത് കാണിച്ചു തരാം. 8 MP എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ നിൽക്കുന്നൊരു സാധാരണ ഒരു ഫോട്ടോ നമുക്ക് പ്രതീക്ഷിച്ചാൽ മതി. ഇത് പറഞ്ഞാൽ ലൈവായിട്ട് എടുത്ത ഫോട്ടോ ആണ്, വലിയ കുഴപ്പമില്ല. അത്യാവശ്യം തിരക്കേറ്റില്ലാത്തൊരു സെൽഫി ക്യാമറ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഷോപ്പിനകത്ത് അത്യാവശ്യം നല്ല ലേറ്റുള്ള കണ്ടീഷനാണ്, അപ്പോൾ കുഴപ്പമില്ലെന്ന് പറയാം. തിരക്കേറ്റില്ലാത്ത സെൽഫി ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറേനെ കുറിച്ചുള്ള വീഡിയോ വേറെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിട്ടോ, അപ്പോൾ നമുക്ക് ക്യാമറ വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്. എന്തായാലും കൊള്ളാം, വലിയ തിരക്കേറ്റില്ലാത്ത ഫോണാണ്, നമുക്കൊരു ഓഫ് ലൈൻ പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. സാംസങ്ങിൻ്റെ സീരീസ് ആയ കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ സാധാരണ ഫോണുകളൊക്കെ കുറച്ച് നേരം, പ്രത്യേകിച്ച് പുതിയ ഫോൺ പൊട്ടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് ആവാറുണ്ട്. ഇത് ഞാൻ കുറച്ച് നേരം ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി ഉപയോഗിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ഹീറ്റിംഗ് ഒന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. സാധാരണ ഈ ബാക്ക് സൈഡിൽ അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേ സ്ട്രിപ്പിൻ്റെ ഭാഗത്തൊക്കെയാണ് ഹീറ്റിംഗ് ഉണ്ടാവാറുള്ളത്. ഇതിനങ്ങനെ ഹീറ്റിംഗ് ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കൊള്ളാം. പിന്നെ കണ്ടോ, ബാക്ക് സൈഡ് തൊട്ടപ്പോഴേക്കും ഈ അഴുക്കുകളും ഫിംഗർ പ്രിൻ്റൊക്കെ വന്നു. അപ്പോൾ എന്തായാലും ബാക്ക് പോച്ച് വാങ്ങിച്ചിടുക, നല്ലോണം ക്ലീൻ ആക്കി ഫോൺ യൂസ് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റെന്തെങ്കിലും ഒരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ.